ആരും പ്രതീക്ഷിക്കാതെ ഒരു റാങ്ക് ഹോൾഡറായി. റാങ്ക് ഉണ്ടായിരുന്നു എനിക്ക് ബി എക്ക്. ശരിക്കും പറഞ്ഞാൽ അന്നും വോളിബോൾ എൻ്റെ ഒരു വീക്ക്നെസ് എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഒരിക്കൽ പോലും ഞാനൊരു ന്യൂസ് റീഡറാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടേയില്ല. അന്നത്തെ കാലത്ത് ഞാൻ വാർത്ത വായിച്ച് എനിക്ക് ആദ്യം കിട്ടിയത് ഒരു റീഡിങ്ങിന് 75 രൂപയാണ്. ഇമ്പോർട്ടൻസ് അനുസരിച്ച് ഒരു ബുള്ളറ്റിൻ രൂപപ്പെടുന്നു എന്നുള്ളതും ശരിക്കും മനസ്സിലാക്കിയത് ഏഷ്യാനെറ്റ് ജോയിൻ ചെയ്ത സമയത്താണ്. ഞാൻ എപ്പോഴും വായിക്കുമ്പോൾ മയക്കമരുന്ന് മയക്കമരുന്ന് എന്ന് പറയുമായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു, മയക്കമരുന്നല്ല, മയക്കുന്ന മരുന്ന് മയക്കുമരുന്ന് എന്നാണ്. നീ 100 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതി കൊണ്ട് എന്നെ കൊണ്ട് കാണിക്കൂ. ഞാൻ കാണിച്ചു. ഞാൻ ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മായാ ശ്രീകുമാർ. എൻ്റെ നാട് ചേലക്കര എന്ന് പറയും, അതായത് തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര. എൻ്റെ അച്ഛൻ കെ സി ഭാസ്കര മേനോൻ, അമ്മ സുഭദ്ര. എൻ്റെ കുട്ടിക്കാലം കൂടുതലും ചെലവഴിച്ചത് ചാലക്കുടിയിലാണ്. കാരണം എൻ്റെ അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അച്ഛൻ ട്രാംവേസ് എന്ന് പറഞ്ഞ ഒരു ഇതിലാണ് വർക്ക് ചെയ്തിരുന്നത്. അതായത് മലഞ്ചരക്ക് സാധനങ്ങൾ പറമ്പിക്കുളത്തേക്ക് കൊണ്ടുപോകാനും തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാനും, അതാണ് ട്രാംവേസ് എന്ന് പറയുന്നത്. പിന്നെ അമ്മ ഹൗസ് വൈഫായിരുന്നു. ഞാൻ വളരെ വികൃതിയായിട്ടൊരു കുട്ടിയാണെന്നാണ് എപ്പോഴും എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞ് കേട്ടിട്ടുള്ളത്. എൻ്റെ ഒരു ഓർമ്മയിൽ ഞാനൊരു കാര്യം പറയാം. അതായത് തൊട്ടടുത്ത് ഒരു മജിസ്ട്രേറ്റ് കോടതി ഉണ്ടായിരുന്നു. അവിടെ കള്ളന്മാരെ കാണാം, പോലീസുകാരെ കാണാം, അവിടെയുള്ള വർക്ക് ചെയ്യുന്ന ആളുകളെയൊക്കെയും കാണാം. പക്ഷേ ആരെയും ഭയമില്ലാത്തതുകൊണ്ട് എപ്പോഴും അവിടേക്ക് ഓടിപ്പോകുന്ന ഒരു ശീലമാണ് എനിക്കുണ്ടായിരുന്നതെന്ന് അച്ഛനും അമ്മയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ പഠിച്ചത് കുട്ടിക്കാലത്ത് കോൺവെൻറ്റിലാണ്. വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ ഞാൻ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിരുന്നു. 4 വയസ്സ് മുതൽക്ക് ഡാൻസ് പഠിക്കാൻ തുടങ്ങി. 6 വയസ്സിൽ അരങ്ങേറ്റവും കഴിഞ്ഞു. അപ്പോൾ ഒരു കോൺവെൻറ്റിലാകുമ്പോഴുള്ള ഏറ്റവും വലിയ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ ഗുണം എന്ന് വെച്ചാൽ അവിടെയുള്ള എല്ലാ പരിപാടികളിലും എന്നെ പങ്കെടുപ്പിക്കും. ഡാൻസ് മാത്രമല്ല, ചെറിയ ചെറിയ നാടകങ്ങൾ, അതുപോലെ തന്നെ സ്പോർട്സിൽ ഒക്കെ എന്നെ പങ്കെടുപ്പിക്കുമായിരുന്നു. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ വോളിബോൾ കളിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഓൾറൗണ്ടർ എന്ന് വേണമെങ്കിൽ എന്നെ കുറിച്ച് പറയാം കുട്ടിക്കാലത്ത്. അപ്പോൾ അതുകൊണ്ട് ഈ വാർത്ത വായിക്കുന്ന രംഗത്തേക്ക് ഒരിക്കലും ഞാൻ എത്തിപ്പെടുമെന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടുള്ളൊരു കാര്യമേ അല്ല. 5ാം ക്ലാസ് വരെ ഞാൻ പഠിച്ച സ്കൂൾ ചാലക്കുടി സ്കൂളിലാണ്. കാരണം അന്ന് അച്ഛൻ അവിടെയായിരുന്നു ജോലി. പിന്നീട് അച്ഛൻ എറണാകുളത്ത് ട്രാൻസ്പോർട്ടിലേക്ക് അച്ഛന് മാറ്റം കിട്ടി അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ ഫാമിലി എറണാകുളത്ത് താമസമാക്കി. അപ്പോൾ 8ാം ക്ലാസ് വരെ പിന്നീട് പഠിച്ചത് സെൻട്രൽ സസിലാണ്. പിന്നെ എൻ്റെ അമ്മ സ്വന്തം നാട്ടിലേക്ക് ചേലക്കരയ്ക്ക് പോയി. അപ്പോൾ പിന്നീട് എൻ്റെ 9ഉം 10ഉം ഞാൻ പഠിച്ചത് ചേലക്കര കോൺവെൻറ്റിലാണ്. എല്ലാ ക്ലാസ്സുകളിലും എപ്പോഴും ക്ലാസ് ലീഡറായിരിക്കും. പിന്നെ 10ാം ക്ലാസ് ആയപ്പോൾ സ്കൂൾ ലീഡറുമായി. ഏകദേശം നല്ല മാർക്കോടുകൂടി തന്നെ SSLC പാസ്സായി. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് തൃശ്ശൂർ സെൻറ്റ് മേരീസ്. അത് കഴിഞ്ഞു BA സോഷ്യോളജിയാണ് ഞാൻ വിമല കോളേജിലാണ് പഠിച്ചത്. വിമല കോളേജിൽ പഠിക്കുന്ന സമയത്ത് അപ്പോഴും എൻ്റെ കലാ സ്പോർട്സുകളിലെല്ലാം അപ്പോഴും ഞാൻ എല്ലാത്തിലും സജീവമായി പങ്കെടുക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്നും വോളിബോൾ എൻ്റെ ഒരു വീക്ക്നെസ് എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ കോളേജിലെ ടീമിലുണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റി ടീമിലുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞു. പക്ഷേ BA കഴിഞ്ഞപ്പോൾ ഞാൻ ആരും പ്രതീക്ഷിക്കാതെ ഒരു റാങ്ക് ഹോൾഡറായി. റാങ്ക് ഉണ്ടായിരുന്നു എനിക്ക് BA. പിന്നീട് എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് MA ഞാൻ ചേർന്നു. അത് തിരുവനന്തപുരത്ത് കാര്യവട്ടത്ത്. അവിടെയാണ് MA പൂർത്തിയാക്കിയത്. MA പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫൈനൽ ഇയർ വിവാഹം കഴിഞ്ഞു. ഹസ്ബൻഡ് കാർഷിക വികസന ബാങ്കിൽ അഗ്രികൾച്ചർ ഓഫീസറായിരുന്നു അന്ന്. അന്ന് അദ്ദേഹം കാസർഗോഡാണ് വർക്ക് ചെയ്തിരുന്നത്. ഒരു ചെറിയ കാര്യം കൂടി എൻ്റെ ഇടയിൽ ഞാൻ പറയുകയാണ്. ഈ വിവാഹം വരാനും ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് എൻ്റെ സിസ്റ്ററിലോ, അതായത് ഹസ്ബൻഡിൻ്റെ മൂത്ത ചേച്ചി, ഞാൻ കാര്യവട്ടത്താണ് പഠിച്ചതെന്ന് പറഞ്ഞല്ലോ, അവിടുത്തെ ഹോസ്റ്റലിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് വന്നു. അങ്ങനെ വന്ന പ്രപ്പോസലാണ് ഇതെനിക്ക്. അങ്ങനെയാണ് ഞങ്ങൾ വിവാഹിതരായത്. ഒരിക്കൽ പോലും ഞാനൊരു ന്യൂസ് റീഡറാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടേയില്ല.
പക്ഷേ എങ്കിലും എൻ്റെ കരിയർ 1985 തുടങ്ങുന്നത്. അന്നാണ് ദൂരദർശൻ കേന്ദ്രം തിരുവനന്തപുരത്ത് വരുന്നത്. ഒരു ഐഡിയ ഒന്നിനെക്കുറിച്ചും എനിക്കില്ല. പത്രത്തിൽ കണ്ടു, അപേക്ഷ കൊടുത്തു. അപ്പോൾ തന്നെ ആദ്യം തന്നെ ഓഡിഷൻ ടെസ്റ്റിന് വിളിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് ക്യാമറ ഓഡിഷൻ ടെസ്റ്റ് കഴിഞ്ഞു, ന്യൂസ് റീഡറായിട്ട് എടുത്തു എന്നുള്ളൊരറിയിപ്പ് വന്നു. അപ്പോൾ മലയാളം വായിക്കും എഴുതും പറയും ഒക്കെയാണെങ്കിലും ഉച്ചാരണ ശുദ്ധി അത് വളരെ ആവശ്യമായിരുന്നു അന്നത്തെ കാലത്ത്. അന്നത്തെ കാലത്തെന്നല്ല, ഇപ്പോഴും അത് അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ അന്നത്തെ സമയത്ത് നമ്മളോട് അന്ന് പറഞ്ഞു തന്നത്, ഞങ്ങളുടെ ന്യൂസ് എഡിറ്റർ പറഞ്ഞു തന്നത്, നിങ്ങൾ പത്രം ധാരാളം വായിക്കണം, അത് ഉറക്കെ വായിക്കണം. മാത്രമല്ല, നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അത് വായിച്ചു പഠിക്കുകയും വേണം, എന്നിട്ട് അത് റെക്കോർഡ് ചെയ്ത് കേൾക്കണം. അങ്ങനെയാണ് ഉച്ചാരണ ശുദ്ധി എന്താണെന്നോ എങ്ങനെ വായിക്കണമെന്നോ എന്നുള്ള ഒരു രൂപം എനിക്ക് കിട്ടിയത്. ഉച്ചാരണ ശുദ്ധിയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ധാരാളം തെറ്റുകൾ വരുത്തുമായിരുന്നു. പക്ഷേ അതെല്ലാം എനിക്ക് യഥാസമയത്ത് അല്ലെങ്കിൽ ഓരോ ബുള്ളറ്റിൻ കഴിയുമ്പോഴും എനിക്കത് കൃത്യമായിട്ട് എങ്ങനെ വേണം എന്ന് പറഞ്ഞു തന്നിരുന്ന രണ്ടു പേരെ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. ഒന്ന് ന്യൂസ് എഡിറ്റർ കൃഷ്ണൻ നായർ സാർ, മറ്റൊന്ന് അന്നത്തെ ദൂരദർശൻ ഡയറക്ടറായിരുന്ന കെ കുഞ്ഞകൃഷ്ണൻ സാറ്. ഇവർ രണ്ടുപേരും എനിക്ക് ഒരുപാട് സഹായകമായിട്ടുണ്ട്. കാരണം ഒരു വാർത്ത വായിക്കുമ്പോൾ വരുന്ന തെറ്റുകൾ അത് വീണ്ടും റീപ്ലേ ചെയ്ത് ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിലാണ് തെറ്റ് എന്ന് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ആ ഒരു അവരുടെ ഗൈഡ് ലൈൻ അല്ലെങ്കിൽ അവരുടെ ഗൈഡൻസ് എനിക്ക് പിന്നീട് ഒരുപാട് എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ അന്നത്തെ വാർത്ത വായനക്കാരിൽ ഒട്ടുമിക്ക പേരെയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന് ഹേമലത, പിന്നൊന്ന് രാജേശ്വരി മോഹൻ, ബാലകൃഷ്ണൻ, ഡോക്ടർ സന്തോഷ്, ആൽബർട്ട് അലക്സ്, ഇങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു റീഡിംഗ് അല്ലെങ്കിൽ മാക്സിമം ഒരു മാസത്തിൽ കിട്ടുന്നത് 5 കാഷ്വൽ റീഡേഴ്സാണ് എല്ലാവരും. നമ്മൾ വിളിക്കുന്ന സമയത്ത് പോയാൽ മതി. അന്നത്തെ കാലത്ത് ഞാൻ വാർത്ത വായിച്ച് എനിക്ക് ആദ്യം കിട്ടിയത് ഒരു റീഡിങ്ങിന് 75 അത്. അതിൻ്റെ അന്നത്തെ ചില കടലാസുകൾ ഞാൻ സൂക്ഷിച്ചു വെച്ചതുകൊണ്ടാണ് ഇന്നിപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കുന്നത്. അതല്ലെങ്കിൽ ഞാനും അത് മറന്നുപോയതിന് എത്ര രൂപ. ഇന്നിപ്പോൾ ദൂരദർശനിൽ വായിക്കുന്ന ആൾക്കാർക്കൊക്കെ അവരുടെ എനിക്ക് തോന്നുന്നു 1000 ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. എങ്കിൽ പോലും എനിക്ക് കിട്ടിയത് ആ 75 അന്നത്തെ കാലത്ത് എനിക്ക് വലിയ വിലപിടിപ്പുള്ളതാണ്. കാരണം ഈ രംഗത്തേക്ക് ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല, എങ്കിലും അതെനിക്ക് ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ള ഒരു സന്തോഷം. ഞാൻ ന്യൂസ് റീഡറായതിൻ്റെ ഇടയിൽ ഞാൻ ഒരു തമാശ കൂടെ പറഞ്ഞോട്ടെ. കാരണം എന്താണ് ടെലിവിഷൻ എന്ന് അറിയാത്ത ഒരു കാലത്താണ് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. കാരണം എൻ്റെ വീട്ടിൽ പോലും ടെലിവിഷൻ ഇല്ല. എന്താണ് ടെലിവിഷൻ എന്ന് പോലും എനിക്ക് അറിയില്ല. മാത്രമല്ല, ന്യൂസ് റീഡിംഗ് എന്താണ് എന്നുള്ളത് മറ്റൊരാൾ വായിച്ച് കണ്ട മുൻ പരിചയം പോലും എനിക്കില്ല. പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ ഗുരുക്കന്മാരെ എന്ന് പറയുന്നില്ലെങ്കിലും ഗുരുസ്ഥാനീയർ തന്നെയാണ്, നമ്മളെ കറക്റ്റ് ചെയ്ത ആളുകൾക്കൊക്കെ ആ ഒരു രീതിയിലാണ് ഞാൻ മുന്നോട്ട് വാർത്ത വായനയിൽ പോയത്. പിന്നീടാണ് എൻ്റെ വീട്ടിൽ ടെലിവിഷൻ മേടിക്കുന്നതും. പിന്നീട് 1-2 കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെ വീട്ടിൽ PCR മേടിച്ചു. നമ്മൾ വായിക്കുന്ന ഓരോ വാർത്തയും റെക്കോർഡ് ചെയ്യും. വീട്ടിൽ നമ്മൾ തിരിച്ചു വന്ന് അത് കാണും. അതിൽ പറ്റിയ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് കാലം ദൂരദർശനിൽ വാർത്ത വായിച്ചു. ഏകദേശം എൻ്റെ ഓർമ്മയിൽ ഒരു 11 വായിച്ചു. അതിൽ 1-2 വായിച്ചപ്പോൾ വളരെ ഷോക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, രാജീവ് ഗാന്ധിയുടെ മരണം. അത് വായിക്കേണ്ടി വന്നപ്പോൾ നമുക്കൊക്കെ അറിയാം, പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ്. അതിൻ്റെ ഒരു ദുഃഖവും അല്ലെങ്കിൽ അത് വായിക്കുമ്പോഴുള്ള നമ്മുടെ ആ ഒരു മനസ്സ്, അതെല്ലാം നമുക്ക് പക്ഷേ അധികം പ്രകടമാക്കാൻ കഴിയില്ലെങ്കിൽ പോലും അത്രയും വിഷമിച്ചാണ് അന്ന് അങ്ങനൊന്ന് വായിച്ചിരിക്കുന്നത്. പിന്നെ ഒന്നൊരു വെടിക്കെട്ട് ദുരന്തം. അത് മലനട വെടിക്കെട്ട് ദുരന്തമാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ഇന്നിപ്പോൾ നമ്മൾ ഒരുപാട് അതുപോലെയുള്ള ദുരന്തങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, വായിക്കുന്നുണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് അത്തരം അനുഭവങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് മുൻപരിചയമില്ലാത്തതുകൊണ്ട് അതൊക്കെ വളരെയധികം വേദനാജനകമായി തന്നെയാണ് ഞാൻ അന്നത് വായിച്ചിരിക്കുന്നത്.
അന്നത്തെ വാർത്താ വായനാ രീതി ഇന്നും പലരും ഓർക്കുന്നുണ്ടാവും. നമ്മൾ ഡയറക്റ്റായിട്ട് നിങ്ങളെ നിങ്ങളുടെ മുഖത്ത് നോക്കി വർത്തമാനം പറയുന്ന രീതിയായിരുന്നില്ല അന്ന്. നമുക്ക് ഓരോ ന്യൂസും ഒരു കാർഡ്ബോർഡിൽ നമുക്ക് അത് ടൈപ്പ് ചെയ്ത് നമുക്ക് ഒട്ടിച്ചു തരുമായിരുന്നു. അതാണ് നമ്മൾ ഓരോ വാർത്തയായിട്ടും നമ്മൾ വായിക്കുന്നത്. ഇന്ന് ടെക്നോളജി ഒരുപാട് വലുതായി. അതിൻ്റേതായുള്ള സാങ്കേതിക മികവ് നമ്മളിന്ന് പല രീതിയിലും കാണുന്നുണ്ട്. പക്ഷേ അന്ന് പരിമിതമായ കാര്യങ്ങൾക്കുള്ളിൽ നിന്നാണ് നമ്മൾ വാർത്ത വായിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല, ഇന്നിപ്പോൾ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അപ്പോൾ തന്നെ നമുക്ക് ലൈവായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിയും. അന്ന് അങ്ങനെയല്ല. ഒരു സംഭവം നടന്നാൽ ഒരു ദൂരദർശൻ ടീം അവിടെ പോയി ആ വിഷ്വൽസ് എടുത്ത്, ഒരു പക്ഷേ അന്നല്ല അതിൻ്റെ പിറ്റേ ദിവസമാണ് അത് കാണിക്കാൻ സാധിക്കുക. വാർത്ത നമ്മൾ വായിച്ചാലും അതിൻ്റെ വിഷ്വൽസ് പിന്നീടേ കാണിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു രീതി, അതായത് ഈ ടെക്നോളജി വളരുന്നതിനനുസരിച്ചും ഞാൻ എല്ലാ രീതിയിലും സഞ്ചരിച്ച് ഏതാണ്ട് 33 വർഷത്തോളം ഈ മേഖലയിൽ നിന്നു എന്നുള്ളത് എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ദൂരദർശനിൽ ഏതാണ്ട് 11 വർഷത്തോളം ഞാൻ ന്യൂസ് വായിച്ചു. പിന്നീട് ഞാൻ ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്തു. എല്ലാവർക്കും അറിയാം ഏഷ്യാനെറ്റാണ് മലയാളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് ചാനൽ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ, അപ്ലിങ്കിങ്ങിന് സൗകര്യം അന്ന് കേന്ദ്ര ഗവൺമെൻറ് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് അനുവദിച്ചിരുന്നില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രമേ അത് സാധിക്കുമായിരുന്നുള്ളൂ. ഏഷ്യാനെറ്റ് തുടക്കത്തിൽ സംപ്രേഷണം തുടങ്ങിയത് മനിലയിൽ നിന്നാണ്. പിന്നീട് ഒരു ഏകദേശം ഒരു വർഷത്തോളം കഴിഞ്ഞപ്പോൾ അത് പിന്നെ സിംഗപ്പൂർക്ക് വന്നു. അപ്പോൾ ഏഷ്യാനെറ്റ് ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ ഡെസ്കിലാണ് ഇരുന്നത്. ഡെസ്കിലിരുന്നു എന്ന് പറയുന്ന അപ്പോഴാണ് ശരിക്കും ഞാൻ വാർത്തകൾ എങ്ങനെയാണ് വരുന്നതെന്നും എങ്ങനെയാണ് ഇത് കളക്ട് ചെയ്യുന്നതെന്നും ഇത് എങ്ങനെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് ഒരു ബുള്ളറ്റിൻ രൂപപ്പെടുന്നു എന്നുള്ളതും ശരിക്കും മനസ്സിലാക്കിയത് ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്ത സമയത്താണ്. എനിക്ക് വാർത്ത വായിക്കാൻ പിന്നീട് പോകേണ്ടി വന്നത് സിംഗപ്പൂർക്കാണ്. ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. കാരണം എൻ്റെ കുടുംബം വിട്ട് ഞാൻ ഒരു സ്ഥലത്തും പോയിട്ടില്ല, വേറൊരു രാജ്യത്തേക്ക് പോലും പോയിട്ടില്ല. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് എല്ലാവരും വീട്ടിലുള്ളവരെയൊക്കെ വിട്ടിട്ട് ഞാൻ പോവുക? പക്ഷെ ഇവിടെയാണ് ഞാൻ പറയുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ സപ്പോർട്ട്, മകള്, അച്ഛൻ, അമ്മ, ഇവരെല്ലാം എനിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നിന്നു എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് എൻ്റെ ഭർത്താവ് ബാങ്കിൽ നിന്ന് ഒരു വർഷം ലീവ് എടുത്താണ്, ലീവെന്ന് പറഞ്ഞാൽ പോരാ, ലോസ് ഓഫ് പേയിൽ ലീവ് എടുത്താണ് അദ്ദേഹം എന്നെയും കൊണ്ട് സിംഗപ്പൂർക്ക് പോയത്. അവിടെ ശരിക്കും വാർത്ത വായിക്കാൻ ഒരുപാട് സ്ത്രീകളൊന്നുമേ ഉണ്ടായിരുന്നില്ല. എൻ്റെ കൂടെ വേറൊരു കുട്ടിയുണ്ടായിരുന്നു, അത് കുറച്ച് മാസങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് രണ്ട് പുരുഷന്മാരായിരുന്നു, പ്രമോദ് രാമനും എൻ കെ രവീന്ദ്രനും. അങ്ങനെ പക്ഷേ സിംഗപ്പൂർക്ക് ഞാൻ പോയ സമയത്ത് ഞാനും നേരത്തെ പറഞ്ഞ ആ പ്രീത എന്ന് ആണ് ആ കുട്ടിയുടെ പേര്, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ചെന്ന് ഞങ്ങൾക്ക് അറിയുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ബുള്ളറ്റിൻ വിട്ടു തുടങ്ങി. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഒന്നും കൂടെ പറഞ്ഞോട്ടെ, ഏഷ്യാനെറ്റിൻ്റെ അന്നത്തെ ചീഫ് എന്ന് പറയുന്നത് ശശികുമാർ സാറാണ്. ശശികുമാർ സാറ് എന്നെ ഇതുപോലെ ഇൻ്റർവ്യൂ ചെയ്ത് എടുത്തപ്പോൾ സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് നമുക്ക് ദൂരദർശൻ്റെ ആ ഒരു ടൈറ്റ് ഫ്രെയിമോ അല്ലെങ്കിൽ ആ ഒരു രീതിയോ നമ്മൾ ഫോളോ ചെയ്യണ്ട. നമ്മൾ ഒരാളോട് എങ്ങനെയാണ് സംസാരിക്കുക? മനസ്സ് തുറന്ന് വളരെ കാര്യമായിട്ട് നമ്മൾ സംസാരിക്കും. ആ ഒരു ആംഗിളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്ത് ശൈലിയായി സ്വീകരിച്ചിട്ടുണ്ടോ അതിൽ മാറ്റം വരുത്തി വേണം പിന്നീട് ഇവിടെ നമുക്ക് ന്യൂസിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ എന്ന് സാർ പ്രത്യേകം പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ മതി, സിംഗപ്പൂരിൽ പോയി വാർത്ത ഒന്ന് രണ്ട് പ്രാവശ്യം രണ്ട് ബുള്ളറ്റിൻ വിട്ടതിന് ശേഷം ശശികുമാർ സാറിന് മനസ്സിലായി. കാരണം ഒരു ദൂരദർശൻ്റെ ഒരു ഇത് വെച്ചിട്ട് ശരിക്കും എനിക്ക് ന്യൂസിനെക്കുറിച്ച് വലിയ പിടിപാടില്ല. ഇങ്ങനെ ന്യൂസ് ബുള്ളറ്റിൻ പോയാൽ അത് പ്രേക്ഷകർക്ക് അത് വേറൊരു ഏഷ്യാനെറ്റിനെ ഗുണം ചെയ്യുന്നതിന് പകരം ദോഷമാകും എന്ന് സാറിന് അറിയാവുന്നതുകൊണ്ട് മൂന്നാം ദിവസം അന്നത്തെ ഞങ്ങളുടെ ന്യൂസ് എഡിറ്റർ നീലൻ സാറായിരുന്നു. സാറ് ഒരു ദിവസം ഞങ്ങൾ രാവിലെ എണീച്ച് നോക്കിയപ്പോൾ സാർ അവിടെ നിൽക്കണു ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അവിടെ. അപ്പോൾ സാറ് പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും സാറിൻ്റെ നിയന്ത്രണത്തിലാണ് ഞങ്ങൾ പോയത്. അവിടെയും ഞങ്ങൾ ഒരുപാട് ഞങ്ങൾ അന്ന് പരിമിതികളുണ്ടായിരുന്നു. കാരണം അതൊരു വിദേശ രാജ്യമാണ്,
നമുക്ക് ഇന്നത്തെ മാതിരി പെട്ടെന്ന് പോയിട്ട് വാർത്തകൾ ഉണ്ടാക്കാനോ ചെയ്യാനോ ഒന്നും പറ്റില്ല. കാരണം എല്ലാം നമുക്ക് വരുന്നത് മുകളിൽ വേറൊരു ഓഫീസിലാണ്. അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടേക്ക് വരുന്ന ന്യൂസുകൾ എടുത്തുകൊണ്ട് വരാൻ കഴിയൂ. എങ്കിലും ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ സാറിൻ്റെ നിയന്ത്രണത്തിൽ ന്യൂസ് വളരെ കൃത്യമായി ഇവിടെ നിന്ന് വരുന്ന ഇതനുസരിച്ച് ന്യൂസ് ഭംഗിയായി തന്നെ പോകാൻ തുടങ്ങി. ഏഷ്യാനെറ്റിൽ വന്നതിന് ശേഷമാണ് ശരിക്കും ഞാൻ ന്യൂസ് റീഡിംഗ് വളരെ സീരിയസ് ആയി കണ്ടു തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ബേസ് എപ്പോഴും ദൂരദർശൻ്റെ തന്നെയാണ്. അതെനിക്ക് നേരത്തെ ഗുണം ചെയ്തു എന്നുള്ളത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. ഏഷ്യാനെറ്റിൽ വന്നതിന് ശേഷമാണ് എനിക്ക് അവാർഡുകൾ എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ടതാണ് രണ്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടി ബെസ്റ്റ് ന്യൂസ് റീഡർക്കുള്ളത്. പിന്നീട് പല പ്രൈവറ്റ് സംഘടനകളുടെയും അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കുവൈറ്റിൽ CM സ്റ്റീഫൻ കൾച്ചറൽ മെമ്മോറിയൽ അവാർഡ് ബെസ്റ്റ് ന്യൂസ് റീഡർക്കുള്ളത്. അത് കുവൈറ്റിൽ പോകാനും സ്വീകരിക്കാനുള്ള ഭാഗ്യം ഞാൻ ഏഷ്യാനെറ്റിൽ വാർത്ത വായിക്കുന്ന സമയത്ത് തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഏഷ്യാനെറ്റിൽ വാർത്ത വായിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞങ്ങളുടെ ന്യൂസ് എഡിറ്റർ നീലൻ സാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഞാനിവിടെ എടുത്തു പറയുകയാണ്. അതായത്, ഞാനെപ്പോഴും സാറിനോട് ചോദിക്കും, നല്ല ബുള്ളറ്റിൻ വായിച്ചാൽ സാറ് നന്നായി, നീ ഇന്ന് വായിച്ചത് നന്നായി എന്ന് സാറ് പറയാറില്ല. പക്ഷേ ചെറിയൊരു തെറ്റെന്ന് പറഞ്ഞാൽ തെറ്റ് വരാൻ പാടില്ല. അപ്പോൾ ഒരു തെറ്റ് വരുത്തിയാൽ സാറ് അത് പെട്ടെന്ന് ചൂണ്ടിക്കാട്ടും. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു, സാറ് ബുള്ളറ്റ് നന്നായിട്ട് വായിച്ചിട്ട് എന്താ സാറ് നന്നായി വായിച്ചു എന്ന് പറയാത്തത്? അപ്പോൾ സാറ് എന്നോട് പറഞ്ഞ മറുപടി ഇതാണ്, നന്നായി വായിക്കേണ്ടത് നിൻ്റെ ഡ്യൂട്ടിയാണ്, ന്യൂസല്ലേ വായിക്കുന്നത്, അപ്പോൾ അത് അതിൻ്റെ സീരിയസ്നെസ്സോടുകൂടി വായിക്കണം. പക്ഷേ തെറ്റ് വീണ്ടും ആവർത്തിക്കരുത്, അത് മേലാൽ ചെയ്യരുത് അല്ലെങ്കിൽ വരുത്തരുത് എന്നുള്ളതുകൊണ്ടാണ് തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ പരമാർത്ഥമല്ലേ സാറ് പറഞ്ഞത്? മറ്റത് പ്രോത്സാഹനം തന്നെയാണ് നന്നായി എന്ന് കേൾക്കുന്നത്. പക്ഷേ നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ തിരുത്തപ്പെടേണ്ട ഒരു ആവശ്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ് സാർ അവിടെ ചൂണ്ടിക്കാട്ടിയത്. മറ്റൊന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സാർ എന്നെ കൊണ്ട് ഇമ്പോസിഷൻ വരെ എഴുതിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും വായിക്കുമ്പോൾ മയക്കമരുന്ന് എന്ന് പറയുമായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു, മയക്കമരുന്നല്ല, മയക്കുന്ന മരുന്ന് മയക്കുമരുന്ന് എന്നാണ്. നീ 100 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതി കൊണ്ട് എന്നെ കൊണ്ട് കാണിക്ക്. ഞാൻ കാണിച്ചു. പക്ഷെ ഇന്ന് എനിക്ക് ആ വാക്ക് തെറ്റില്ല. അതിന് വലിയ ഒരു ഇത് സാറ് തന്നെയാണ് എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അങ്ങനെ പല വാക്കുകളും പല കാര്യങ്ങളും ഉണ്ട്. പക്ഷെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഇതാണ്. പിന്നെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, എന്നെ എല്ലാവരും എപ്പോഴും പറയും, ഞാൻ വർത്തമാനം പറയുന്നത് ന്യൂസ് വായിക്കും പോലെയാണെന്ന് പറയാറുണ്ട്. ഒരുപാട് വർഷം ചെയ്തത് കൊണ്ടാവാം, അത് സ്വാഭാവികമായിട്ടും വന്നു പോകുന്നതാണ്. ചിലവർ എന്നോട് ചോദിക്കാറുണ്ട്, നാട് തിരുവനന്തപുരം അല്ല അല്ലേ, എന്താണെന്ന് വെച്ചാൽ വായിക്കുമ്പോൾ അത് തോന്നാറില്ല. പക്ഷെ ചിലപ്പോൾ വർത്തമാനം പറയുമ്പോൾ ചില വാക്കുകളിൽ വേറെ രാജ്യത്ത്, അതായത് തൃശ്ശൂരാണ് എന്നുള്ളത് ചിലരെന്നോട് ചോദിക്കാറുണ്ട്. പിന്നീട് ഏതാണ്ട് ഇതുപോലെ 11 വർഷമാണോ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, 12 വർഷമാണോ എന്നറിയില്ല, ഞാൻ ഏഷ്യാനെറ്റിൽ വാർത്ത വായന തുടർന്നു. ആ സമയത്ത് നീലൻ സാറ് ഏഷ്യാനെറ്റ് വിട്ടിരുന്നു. സാറ് അമൃതയിൽ ജോയിൻ ചെയ്തിരുന്നു. വർഷങ്ങൾ ഏതാണ്ട് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ സംപ്രേഷണം തുടങ്ങേണ്ട സമയത്താണ് സാറ് എന്നെ വിളിക്കുന്നത്. അതായത്, നീ അമൃതയിൽ വന്ന് ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. ഞാനും ഏഷ്യാനെറ്റ് വിട്ടു, അമൃതയിൽ ജോയിൻ ചെയ്തു. പിന്നീട് ഉള്ള എല്ലാ ഡെവലപ്മെൻസും, അതായത് സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അതിനൊപ്പം സഞ്ചരിക്കാൻ എനിക്ക് സാധിച്ചു. ഇപ്പോൾ എത്തി നിൽക്കുന്ന ഏതാണ്ട് 33 വർഷത്തിനിടയിൽ, 85 മുതൽക്ക് 2016 വരെയുള്ള കാലഘട്ടത്തിലാണ് ഞാൻ നിന്നത്. അതിൽ നിന്നും വലിയൊരു മാറ്റങ്ങൾ ഈ കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ വന്നതായി എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അഭിപ്രായമാണ് കേട്ടോ, അത് ശരിയായിക്കൊള്ളുന്നില്ല. എങ്കിലും ഞാനൊരു വാർത്ത വായന കേൾക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഓരോ ന്യൂസ് ബുള്ളറ്റിൻ കേൾക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറഞ്ഞത്. വലിയൊരു മാറ്റം ഇപ്പോൾ വന്നിട്ടില്ല, ഇനി വന്നുകൂടായികല്ല പലതും, ഇനിയും മാറ്റങ്ങൾ വരാം. എന്തായാലും ഈ ഒരു സമയത്താണ് എനിക്ക് ചെറിയൊരു, വലിയൊരു ഇതെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും എന്നെ സംബന്ധിച്ച ഒരു വലിയതാണ് KUWJ പത്രപ്രവർത്തക യൂണിയൻ. അന്നത്തെ ആ സമയത്ത് ഞാൻ അവിടുത്തെ വൈസ് പ്രസിഡൻ്റായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അതുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായി. അതായത്,
കശ്മീർ വരെ പോകാനായിട്ടുള്ള ഒരു ഭാഗ്യം, കുറച്ച് ജേർണലിസ്റ്റുമാർക്ക് പോകാൻ ഒരു ഭാഗ്യത്തിൽ അതിലൊരാളായിട്ട് എനിക്കും പോകാൻ സാധിച്ചു. അതിപ്പോൾ ഏതാണ്ട് ഒരു 5-6 വർഷത്തിന് മുന്നെയാണ്. എങ്കിലും അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പോയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കാണാനും അറിയാനും ഒക്കെ സാധിച്ചു. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം എന്താണെന്ന് ഒരാൾ ചോദിച്ചാൽ ഞാൻ പറയുക ഇങ്ങനെയാണ്, അതായത് സന്തോഷം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ചിലവർക്ക് ധാരാളം പണമുണ്ടാക്കുക എന്നുള്ളതായിരിക്കാം, ചിലവർക്ക് സ്വന്തം പ്രൊഫഷൻ അതിൽ വളരെയധികം മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അതിൻ്റെ അതിൽ വളരെ പ്രശസ്തി നേടണം. ചിലർ ഡാൻസ് ആയിരിക്കാം, പാട്ടായിരിക്കാം. അപ്പോൾ ഞാനത് അങ്ങനെ പറയുന്നില്ല, ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് കുടുംബത്തോടൊപ്പം ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു അഗ്രികൾച്ചർ ഓഫീസറായിട്ടാണ് അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചത്. പക്ഷേ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം സ്റ്റാഫ് ട്രെയിനിങ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ടും പിന്നീട് ചീഫ് ഇൻസ്പെക്ടിംഗ് ഓഫീസറായിട്ടുമാണ് അദ്ദേഹം റിട്ടയർ ചെയ്തത്. അദ്ദേഹം റിട്ടയർമെൻ്റ് ലൈഫ്, അപ്പം ഞാൻ ഈ അമൃതയിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം റിട്ടയർ ചെയ്ത് വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ എൻജോയ് ചെയ്യണം, കാരണം ഞാനും റിട്ടയർ ചെയ്തു, ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങളുടെ ഞാൻ താമസിക്കുന്ന ആ ബിൽഡിങ്ങിൽ തന്നെ 11-ാമത്തെ നിലയിൽ മകളും ഭർത്താവും കുട്ടിയും ഒക്കെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും എനിക്ക് കാണാൻ എപ്പോഴും സന്ദർഭം കിട്ടുന്നുണ്ട്. എൻ്റെ മകള് ഡെൻ്റൽ സർജനാണ്, മകളുടെ ഭർത്താവും ഡെൻ്റൽ സർജനാണ് ഡോക്ടർ സുരേഷ്, മോള് ഡോക്ടർ ധന്യ, അവർക്കൊരു കുട്ടി ദിയ. അപ്പോൾ എല്ലാവരെയും എപ്പോഴും കാണുകയും നമ്മൾ പ്രത്യേകിച്ച് ആരോഗ്യത്തോടു കൂടി ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് ബാക്കി എന്തുണ്ടായിട്ടും ആരോഗ്യമില്ലെങ്കിൽ നമുക്കൊരു കാര്യമില്ല. പക്ഷേ എൻ്റെ പ്രാർത്ഥനയിൽ ഒരേ ഒരു വാചകം എപ്പോഴും ഞാൻ പറയുന്നത് ഇതാണ്, ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി. സമ്പൽ സമൃദ്ധി എന്നുള്ളത് നമുക്ക് ജീവിച്ചു പോകാനുള്ള സമ്പത്ത്, നമുക്കൊരുപാടൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടു കൂടി ഇരിക്കുക, ആയുസ്സോടു കൂടി ഇരിക്കുക, എപ്പോഴും എല്ലാവരെയും നമുക്ക് കാണാൻ സാധിക്കുക. എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സന്തോഷം അതുതന്നെയാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, അതായത് യുവതലമുറ, ഇന്നത്തെ യുവതലമുറ എന്ന് പറയുന്നത് എൻ്റെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അവർ വളരെ അഡ്വാൻസ്ഡാണ്, നല്ല നോളേജ് ഉള്ളവരുമാണ്. പക്ഷേ അത് ഏത് എവിടെയൊക്കെ എങ്ങനെ അത് ലൊക്കേറ്റ് ചെയ്യണം എന്നുള്ള ചിലപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരു ജേർണലിസ്റ്റിൻ്റെ ഫീൽഡിലേക്കാണ് വരേണ്ടത്, അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ടതാണല്ലോ ന്യൂസ് റീഡിംഗ് ഒക്കെ, അതിലേക്കാണ് വരേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു മേഖല തിരഞ്ഞെടുത്താൽ, ഏത് മേഖല തിരഞ്ഞെടുക്കുന്നു അതിനോട് 100% ആത്മാർത്ഥത പുലർത്തണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായൊരു അഭിപ്രായം. കാരണം ഞാൻ ഓരോ ബുള്ളറ്റിനും ആസ്വദിച്ചാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഒരു ബുള്ളറ്റിൻ കഴിഞ്ഞ് എങ്ങനെയെങ്കിലും വായിക്കുക എന്നുള്ളതല്ല, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ. തെറ്റുകൾ പറ്റും, സ്വാഭാവികം, മനുഷ്യനല്ലേ, തെറ്റുകൾ ഒരുപാട് പറ്റും. അതിലും ചെറിയൊരു പ്രോവർബ് ഞാൻ പറയാം, ഉപ്പും പുളിയും തട്ടുന്ന നാവല്ലേ തപ്പും പിഴയും വരും. അതൊക്കെ സ്വാഭാവികമാണ്, പക്ഷേ അടുത്തയിലേക്ക് അത് തിരുത്തി വായിക്കണം. അപ്പം നമ്മൾ ഏറ്റെടുക്കുന്ന ജോലി വളരെ റെസ്പോൺസിബിളായിട്ട് അതിനോട് ആത്മാർത്ഥത പുലർത്തി തന്നെ ചെയ്താൽ നമുക്ക് മുന്നേറ്റമുണ്ടാവും, നമുക്ക് വിജയം നേടാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അതുകൊണ്ട് യുവതലമുറയ്ക്ക് ഞാൻ പ്രത്യേകം ഒരു സന്ദേശം നൽകണം എന്നുള്ളതല്ല, എൻ്റെ അനുഭവം ഞാൻ എന്തായിരുന്നു എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ പങ്കുവയ്ക്കുന്നത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ വർക്ക് ചെയ്ത ചാനലുകൾ, അതിലത്തെ വർക്ക് ചെയ്ത എൻ്റെ ഗുരുസ്ഥാനീയരായ പല സാറന്മാരുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. ചിലപ്പോൾ പലതും വിട്ടുപോയിട്ടുണ്ടാവാം, അതെന്തായാലും കേൾക്കുന്നവർ എന്നോട് ക്ഷമിക്കുക. തൽക്കാലം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.